അന്നൊക്കെ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. നിർബന്ധപൂർവ്വം വേണമെങ്കിൽ പറയാം എന്നെ അവിടെയൊക്കെ പാടുകളിൽ പോകാനായിട്ട് ഞാൻ പരിശ്രമിച്ചു. അവിടെ ഒരു ഒരു ചേച്ചിയുടെ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തെ ഒരു വഴിത്തിരിവിലേക്ക് എത്തിച്ചതെന്നുള്ളത് പറയാം. ആ അനുഭവം ഇത്ര മാത്രമാണ്, ആ ചേച്ചി ബ്രെയിൻ ട്യൂമറായിട്ട് ആ ഒരു പാലിയേറ്റീവ് വാർഡിൽ കിടന്ന് കരയുന്ന സ്ഥലമാണ് ഞാൻ കേട്ടത്. ഒരു 35 വയസ്സോളം പ്രായമുള്ള രമിച്ച് രണ്ട് മക്കളും കുഞ്ഞു മക്കളും കൂടെയുണ്ട്. ആ കരച്ചിൽ കേട്ട് ഞാൻ അവിടെ പാലിയേറ്റീവ് വാർഡിൽ ചെന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത്, ഇവിടുത്തെ എല്ലാ മെഡിസിനും തന്നിട്ട് പോലും എൻ്റെ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള കിടക്കുന്ന ആ ട്യൂമറിൻ്റെ ഫലമായിട്ടുള്ള വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഭർത്താവിനോട് പലപ്പോഴും പറയും, വലിയ ഐസും കട്ട കൊണ്ടുവരാൻ പറയും. ഈ ഐസും കട്ട കൊണ്ടുവന്നിട്ട് തലയിൽ വയ്ക്കും, എന്നിട്ട് കെട്ടി വയ്ക്കും. ആ കെട്ടുന്നത് വഴിയായിട്ട് ഒരു മരവിപ്പ് അനുഭവപ്പെടും. അതായിരുന്നു ആ ചേച്ചിയുടെ ഒരു ആശ്വാസം ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ നിമിഷങ്ങളിലൊക്കെ എനിക്ക് കണ്ണിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ വേദന തലയിൽ ഈ കണ്ണിനുമായി ബന്ധപ്പെട്ട് ബ്രെയിനിൽ എനിക്ക് വേദന ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ വേദനയൊക്കെ സഹിക്കാൻ പറ്റുന്ന ഒരു വേദനയായിരുന്നു. അന്ന് ഞാൻ ചിന്തിച്ചു, ഈ ചേച്ചി ഇത്രമാത്രം വേദന സഹിച്ചുകൊണ്ട് പോലും തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ ഭർത്താവിന് വേണ്ടി ജീവിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് എന്തുകൊണ്ട് എൻ്റെ ഈ കൊച്ചു വേദന മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കാനായിട്ട് തയ്യാറായിക്കൂടാ. അതായിരുന്നു എന്നെ പ്രേരിപ്പിച്ചത്. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി മുതൽ ഞാൻ ഇന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അവിടെ വാർഡിൽ കിടക്കുന്ന പാലിയേറ്റീവ് ആയിട്ടുള്ള വേദന അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ആശ്വസിപ്പിക്കാനായിട്ട് എൻ്റെ കഴിവുകളെല്ലാം ഞാൻ ഉപയോഗിക്കും എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നത് അത്രയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കണം എന്നാഗ്രഹിച്ചു, ബ്രെയിൻ ലിപി പഠിക്കണം എന്നാഗ്രഹിച്ചു. അതിന് ഒന്നോ രണ്ടോ ബ്ലൈൻഡ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാഴ്ച പരിമിതി നേരിടുന്ന കുട്ടികളെ കൊണ്ടുവന്ന് ഞാൻ ബ്ലൈൻഡ് ഈ ബ്രെയിൻ ലിപി പഠിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോഴാണ് അവർ പറയുന്നത്, അച്ഛാ ഇന്നത്തെ കാലത്ത് ഈ ബ്രെയിൻ ലിപി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത് പറയുന്നത്, മറിച്ച് അതിന് പകരം ഇന്നത്തെ കാലത്ത് കേൾക്കാം, കേട്ടുകൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം നടത്താം. അപ്പോൾ അതിന് മൊബൈലിലെല്ലാ സജ്ജീകരണങ്ങളുണ്ട്, കമ്പ്യൂട്ടറിലെല്ലാ സജ്ജീകരണങ്ങളുണ്ട്. അപ്പോൾ അത് പോരെ അച്ഛാ എന്ന് ചോദിക്കുന്നു. കുറച്ചൊക്കെ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് അവിടെ നിർത്തി. അത് കഴിയുമ്പോൾ അവരും എന്നോട് പറയാണ്, അച്ഛാ ഇനി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ ഈ തൃശ്ശൂർ ദേശത്ത് ക്രിക്കറ്റ് ടീമില്ല, ബ്ലൈൻഡ്സ് ക്രിക്കറ്റ് ടീമില്ല എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം, ഇത് എങ്ങനെയാണ് കളിക്കുന്നതെന്നൊന്നും അന്ന് വരെ എൻ്റെ അറിവിലൊന്നും ഉണ്ടാവാത്തൊരു സംഭവമാണ്. അന്ന് മുതൽ ഞാനും അന്നും ഒക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ ദേവമാത സ്കൂളിലേക്ക് ഞങ്ങൾ ചെല്ലുന്നു, ഗ്രൗണ്ട് ഞങ്ങൾ അവർ സജ്ജീകരിച്ചു തരുന്നു, ഞങ്ങളത് പഠിക്കാൻ തുടങ്ങുന്നു. കുറച്ച് കുട്ടികളൊക്കെ സ്വരൂപിച്ച് അങ്ങനെ ഒരു 10-18 കുട്ടികളൊക്കെ സ്വരൂപിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് ബ്ലൈൻഡ്സിന് വേണ്ടിയിട്ട് ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് അല്ല ടീം ഉണ്ടാക്കുകയാണ് ചെയ്തത് ആദ്യം തന്നെ. അത് കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിന്നാണ് ഒരു പടി തുടങ്ങാനായിട്ട് തുടങ്ങുന്നത്. അന്ന് അവർ ആവശ്യപ്പെട്ട ശിങ്കാരിമേളം ഞങ്ങൾക്ക് കുട്ടികൾക്കുള്ള, ഞങ്ങൾക്ക് കേൾക്കാലോ, കൊട്ടാൻ പറ്റില്ലോ, അധികം ഇൻസ്ട്രുമെൻസ് ഒന്നുമില്ല, അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു 3 തരത്തിലുള്ള ഒരു വാദ്യോപകരണങ്ങൾ മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങിക്കൂടെ. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളായി, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ ചെണ്ടയും ഇലത്താളൊക്കെ വാങ്ങിച്ച് അങ്ങനെ അത് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് അത് വെച്ചുമായിട്ട് ഞങ്ങൾ പോകാൻ തുടങ്ങി. അപ്പോഴാണ് അവർ പറയുന്നത്, ഞാൻ ഫുട്ബോൾ കളിക്കണം, ബ്ലൈൻഡ് ഫുട്ബോൾ കളിക്കണം. അപ്പോഴാണ് അവർ പറയുന്നത്, അച്ഛൻ ഇതെന്ത് ബ്ലൈൻഡ്സിന് മാത്രമാണ് അച്ഛൻ സമ്മതമുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് മാത്രം അച്ഛൻ കൂടെ നിൽക്കുന്നുള്ളൂ, ഞങ്ങൾ ഭിന്നശേഷിക്കാരായ വീൽ ചെയറിലായിരിക്കുന്ന വ്യക്തികൾക്ക് എന്തുകൊണ്ട് അച്ഛൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ ആഗ്രഹമായിരുന്നു വീൽ ചെയർ ബാസ്കറ്റ് ബോൾ കളിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനുള്ള സ്ഥലം കണ്ടെത്തി, മുണ്ടൂർ നിർമ്മൽ ജ്യോതി സ്കൂൾ അതിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ 4 വീൽ ചെയറൊക്കെ കൊണ്ടുവന്ന് വെച്ചു, അവിടെ പഠിക്കാൻ തുടങ്ങി. 4 കൊണ്ട് നടക്കുന്നില്ല, പിന്നെ മറ്റുള്ളവരുടെയൊക്കെ സഹകരണത്തോട് കൂടിയിട്ട് 4 എന്നുള്ളത് 8 8 എന്നുള്ളത് 12 വീൽ ചെയറുകളായി. അത് ആ വീൽ ചെയർ വെച്ച് അവർ കളിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ സംസ്ഥാന തലത്തും ദേശീയ തലത്തൊക്കെ അവർ കൂടുതൽ കുട്ടികൾ പഠിക്കാനായിട്ട് പോയി തുടങ്ങി, കളിക്കാനൊക്കെ പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ വീൽ ചെയർ വരുന്ന തുടങ്ങി. അതോടൊപ്പം തന്നെ അവർ പറയുകയാണ്, അച്ഛൻ ഞങ്ങൾക്ക് ഓർക്കസ്ട്ര ചെയ്യണം, അതായത് ഞങ്ങൾക്ക് പാട്ട് പാടണം, പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കണം, അതൊക്കെ അവരുടെ ആഗ്രഹമാണെന്ന് പറഞ്ഞു. അവരുടെ ഭിന്നശേഷിക്കാരുടെ ഓരോ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ആ ഓരോ പ്രോഗ്രാമുകൾ നമ്മൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഫ്യൂഷൻ നടത്താൻ തുടങ്ങി. ക്രൈസ്റ്റ് കോളേജിൽ ഒരിക്കൽ ഒരു ഫ്യൂഷൻ നടത്താനായിട്ട് ഒരിടയായി. അതായത് ചിങ്കാരിമേളവും അതുപോലെ തന്നെ മറ്റെല്ലാ ഇൻസ്ട്രുമെൻസും വെച്ചിട്ട് ഇവരുടെ വക ഒരു ഫ്യൂഷൻ നടത്താനായിട്ടിടയെ, ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ അത് കൊണ്ടുപോകാനായിട്ടിടയെ. അതുപോലെ തന്നെ വിഭിന്ന മികവ് എന്ന് പറഞ്ഞുകൊണ്ട് പലതരം ഈ ഡാൻസും പാട്ടും എല്ലാം ചേർന്നുകൊണ്ട് കലാഭവനുമായിട്ട് ചേർന്ന് നമ്മളൊരു പ്രോഗ്രാം നമ്മുടെ തൃശ്ശൂര് നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു. അങ്ങനെ കായികപരമായിട്ടും കലാപരമായിട്ടും
ഇവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇവരെന്താ ആഗ്രഹിക്കുന്നു അതനുസരിച്ച് ഞാനും നിൽക്കാൻ തുടങ്ങി. അതിൽ എൻ്റെ പ്രവൃത്തി ഇത്ര മാത്രമേ ഉള്ളൂ, സ്ഥലം കണ്ടെത്തുക, മറ്റുള്ളവരോട് നമ്മൾ ചോദിക്കുക, സ്ഥലം കണ്ടെത്തുക, അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും താമസവും അതുപോലെ തന്നെ പരിശീലനങ്ങളും കൊടുക്കാനായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ഇതോടൊപ്പം തന്നെ ഞാൻ മധ്യപ്രദേശിലായിരുന്ന സമയത്ത് അവിടെ കുറച്ച് നാളുകൾ ഉണ്ടായിരുന്നു, ഒരു 4-5 വർഷങ്ങൾ അവിടെ ആദിവാസി ഏരിയയിൽ ഞാൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ തലാബ് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രവൃത്തി ഉണ്ടായിരുന്നു. തലാബ് ഒരു ഡാം അല്ലെങ്കിൽ തടാകം ഉണ്ടാക്കുക എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഈ തടാകം ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമായിരുന്നില്ല, അതിൽ വെള്ളം നിറയ്ക്കണം, വെള്ളം നിറച്ചുകൊണ്ട് കൃഷിക്കും അതുപോലെ തന്നെ കുളിക്കാനും കുടിക്കാനും വെള്ളമൊക്കെ അവിടെ നിന്ന് കിട്ടുമായിരുന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു യൂത്ത് ഓർഗനൈസേഷനൊക്കെ രൂപീകരിച്ചുകൊണ്ട് അവിടെ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ അവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എന്തുകൊണ്ട് ബ്ലൈൻഡ്സിന് അത് കാഴ്ചപരിമിതർക്ക് ഈ സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തുകൂടാ, നീന്തലിൽ എന്തുകൊണ്ട് പങ്കെടുത്തുകൂടാ. അവരെയും വിളിച്ചു കൂട്ടി ഞാൻ നീന്തൽ അവരെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. കുറേ കുട്ടികൾ നീന്തൽ പഠിച്ചു, പക്ഷേ കോമ്പറ്റീഷനിലൊക്കെ പിന്നീട് പോകേണ്ടി വന്നപ്പോഴൊക്കെ അവർക്ക് കുറേ പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അവരൊന്നും അത്ര അങ്ങോട്ട് കൂടുതലായിട്ട് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് മാത്രം. അപ്പോൾ ഈ മറ്റുള്ളവർ വീൽ ചെയറിലായ ആൾക്കാർ വരാൻ തുടങ്ങി, പൊക്കം കുറഞ്ഞവർ വരാൻ തുടങ്ങി, അങ്ങനെ അവർക്കും പഠിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് ഏകദേശം എൻ്റെ അറിവനുസരിച്ച് 30-ൽ പരം കുട്ടികൾക്ക് സ്വിമ്മിംഗ് പഠിപ്പിക്കുകയും നമ്മുടെ സംസ്ഥാന തലത്തും ദേശീയ തലത്തും അതുപോലെ അന്തർദേശീയ തലത്തും ഈ കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവർക്ക് ഒത്തിരിയേറെ സമ്മാനങ്ങൾ കിട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ന് അവരെല്ലാവരും സെലിബ്രിറ്റികളായിട്ട് മാറിക്കിട്ടുണ്ട്. അവരവരുടെ നാടുകളിൽ നല്ലൊരു സ്ഥാനം, വിലയും നിലയൊക്കെ കിട്ടാനായിട്ട് സാധിച്ചു. ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം അതുതന്നെയായിരുന്നു എന്നുള്ളതാണ്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരണം എന്നുള്ളതാണ്. അവരെല്ലാവരും ഒക്യുപ്പൈഡ് ആകണം എന്നുള്ളതും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എല്ലാവരും ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ വീടിൻ്റെ അകത്തളങ്ങളിൽ ഇങ്ങനെ കിടക്കുകയാണ്, അവരിങ്ങനെ കെട്ടിക്കിടക്കുക എന്ന് പറയുക. നമ്മുടെ യേശുവിൻ്റെ ഒരു വചനം നമുക്കറിയാലോ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം, അഴിയുമ്പോഴേ അത് അഴകുള്ളതായിട്ട് മാറുള്ളൂ എന്നുള്ള പറയുന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ അഴകില്ലാതെ അവിടെ വെട്ടി വെറുതെ കെട്ടിക്കിടക്കണമെങ്കിൽ, അഴിയാതെ കിടക്കണമെങ്കിൽ അത് അഴുക്കുള്ളതായിട്ട് മാറുന്നത്. നമ്മുടെ ഭിന്നശേഷിക്കാരും അഴുക്കുള്ളവരാകാതെ അഴകുള്ളവരായി തീരാനായിട്ട് ഞാൻ പരിശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് പലപ്പോഴും മോട്ടിവേഷൻ കൊടുക്കും, ഓരോരുത്തരും നിർബന്ധപൂർവ്വം പലപ്പോഴും ഞാൻ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ഓരോ ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാനോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനോ ഒക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുവഴിയായിട്ട് അവരൊക്കെ ഇങ്ങനെ പാറി പറക്കുന്ന പൂമ്പാറ്റകളായിട്ട് സ്വന്തം നാട്ടിൽ അവർ ഇന്ന് സെലിബ്രിറ്റികളായിട്ട്, എനിക്ക് അതിൻ്റെ ഒരു സന്തോഷം എനിക്കെന്നുണ്ട്. കാരണം ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്, കാരണം ഇതുപോലെ ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ജർമ്മനിയിൽ ഈ പൊക്കം കുറഞ്ഞ സിനി സെബാസ്റ്റിൻ എന്ന വ്യക്തിയോടൊപ്പം തന്നെ നീന്തൽ ഈ വേൾഡ് ഡ്വാർഫ് ഗെയിംസിലേക്ക് അവൾ കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. 4 സ്വർണ്ണ 1 വെള്ളിയൊക്കെ അവൾക്ക് നേടാനായിട്ട് സാധിച്ചു. അതൊക്കെ ഒരു വലിയ സിനി കെ സെബാസ്റ്റിൻ. അച്ഛൻ ഈ പറഞ്ഞ കുട്ടി സിനി കെ സെബാസ്റ്റിൻ സിനി അല്ലേ, അവർ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വിളിക്കാലോ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഈ ചെറുപ്പം തൊട്ട് നീന്തല് അഭ്യസിച്ചിട്ടുണ്ടോ, അതോ അച്ഛന്റെ കീഴിൽ വന്നതിന് ശേഷമാണോ നീന്തൽ അഭ്യസിച്ചത്? നീന്തൽ പഠിച്ചത് ആ ഇപ്പൊ ഏത് സ്റ്റേജ് ആയിരുന്നു മത്സരത്തിന് പോയത്? അപ്പോ അതില് എവിടെയായിരുന്നു നമ്മൾ പങ്കെടുത്തത്? അപ്പൊ അത് ഇവിടെ നിന്ന് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു അച്ഛന്റെ കെയർഓഫില്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നോ ആരെങ്കിലും വേറെ ഇതുപോലെയുള്ളവരാരെങ്കിലും പങ്കെടുത്തിരുന്നോ? ഇല്ല. അപ്പൊ വെരി ഗ്രേറ്റ് അല്ലേ അച്ഛ, അത് വലിയൊരു, അത് ശരിക്കേ അത് അച്ഛനെയും കൂടി ഒരു പ്രത്യേക ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അല്ലേ? ആ സമയത്ത് അവൾക്കൊരു മുത്തൂറ്റുകാര് അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്തു പോകാനായിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ ഹെൽപ്പും അവിടുന്ന് നൽകുകയുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവൾക്ക് ഫിനാൻഷ്യലിൻ്റെ ഹെൽപ്പ് വഴിയായിട്ട് തന്നെ അവൾക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടായിരുന്നില്ല, അതൊരു കൂപ്പിലായിരുന്നു. അതും ഒരു സ്ട്രോങ് ഉള്ള വീടല്ലായിരുന്നു എന്നുള്ളതാണ്, ഷീറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു വീടായിരുന്നു.
അപ്പൊ ഈ സമ്മാനം മേടിച്ചു വന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നോണം, ഒരു സമ്മാനം എന്നോണം മുത്തൂറ്റുകാര് തന്നെ അവൾക്ക് ഒരു സ്വന്തമായിട്ടൊരു വീട് വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ മത്സരത്തിൽ പങ്കെടുത്തു, അതില് വിജയിച്ചു, അതോടുകൂടി വലിയൊരു സെലിബ്രിറ്റി പോലെയുള്ള ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ നമുക്ക് ലഭിച്ചു. അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ഷെൽട്ടർ, ഒരു വീട് ലഭിക്കുകൂടി ചെയ്തപ്പോ ദൈവാനുഗ്രഹം വളരെയധികം നമ്മളെ സഹായിച്ചു എന്നല്ലേ എന്റെ അർത്ഥം. അതിന് വലിയൊരു പങ്ക് വഹിച്ചത് അച്ഛൻ തന്നെയാണ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. അപ്പോ അച്ഛന് ഈ പറഞ്ഞ എല്ലാത്തിന്റെയും പേരിൽ നന്ദി പറയണം. താങ്ക് യു. ഇനി വേറെന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടോ? ഇതുപോലെയുള്ള ആളുകളോട് പറയാനായിട്ട് എന്തെങ്കിലും? എന്റെ ജീവിതത്തിലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഈ വിമാന യാത്രയും. ഞാനൊരു പൂക്കില് ഇങ്ങനെ കണ്ട് കോഴിനെ ആടിനെയൊക്കെ വളർത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു വാട്സപ്പ് മെസ്സേജാണ് അച്ഛന്റെ അച്ഛന്റെ ഭാഗത്തേക്ക് അച്ഛന്റെ അടുത്തേക്ക് എത്താനുള്ള കാരണം. കാരണം കഴിഞ്ഞപ്പോൾ എന്റെ കൂട്ടുകാരെ പലവരും എന്നോട് പറയും, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് അങ്ങനെ പല വേദികളിലൊക്കെ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു ആഗ്രഹം ആദ്യമായിട്ട് നിറവേറ്റ് ചെയ്ത്. എൻ്റെ മാത്രം തെളിവല്ല, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം ദൈവാനുഗ്രഹം കൊണ്ടും എനിക്ക് ഇവിടെ വരെ എത്തി. അതുകൊണ്ട് ഇന്ന് ലോകം ഇത് ഞാനൊരു എന്റെ നാട്ടിലാണെങ്കിൽ തന്നെ ഞാനൊരു താരമായി മാറി. കൊറേ കുട്ടികൾ അതുകൊണ്ട് ഇതുപോലെ പോകാൻ ആഗ്രഹിച്ചിരുന്നു. അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അവർ പോകാതിരിക്കുന്നത്. എന്നെക്കാളും കഴിവുള്ള ഒത്തിരി പേരുണ്ട്, പക്ഷെ അവർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു അഡ്വൈസ് എന്തായാലും സപ്പോർട്ട്, നമ്മുടെ ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ ഒരു ആത്മധൈര്യം നമുക്ക് കൊടുക്കാം. നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ അവര് ആ ആത്മധൈര്യം സ്വീകരിച്ച് നല്ല ഹാർഡായിട്ടുള്ള പ്രവൃത്തി ചെയ്താലേ, ഹാർഡ് വർക്ക് ചെയ്താലേ ഈ അവസ്ഥയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ നമുക്ക് അവരോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള അവരോട് പറയാനുള്ളത്. എന്തായാലും വളരെ നന്ദിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും നേട്ടങ്ങൾ ഉണ്ടാവട്ടെ. ആ അപ്പൊ അച്ഛൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അതൊരു മോട്ടിവേഷനാണ്. വലിയൊരു കാര്യമാണ് ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്ന് പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് സ്വയം ബോധ്യപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളാണ് അച്ഛനിൽ നിന്നും പ്രവൃത്തി പദത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതെന്തായാലും ദൈവാനുഗ്രഹം ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്.